ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സഞ്ജൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിന് ശേഷം ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചത് അതിൻ്റെ കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയാണ്. അതിൻ്റെ ആ ഒരു പച്ചച്ചോയൊക്കെ ഒന്ന് പോയിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ ശരിക്കും വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഉള്ളി, ഒരു ചെറുമാതിരി ഉള്ളി കുറച്ച് ചെറുതായിട്ട് തന്നെ മുറിച്ചത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ആ ഉള്ളിയുടെ ആ ഒരു ടെക്സ്ചറൊക്കെ ഒന്ന് മാറി അതൊരു ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ഇങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മറ്റ് ചേരുവകൾ കുറച്ചുകൂടി ചേർക്കാം. ആദ്യമേ തന്നെ ഞാനിതിലേക്ക് 1/2 സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ ഉപ്പിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെയാണ്. അപ്പോൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/4 സ്പൂണോളം വരും അതിപ്പോൾ ചേർത്തിട്ടുണ്ട്. 1/2 സ്പൂണോളം മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവിന് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണ് വെജിറ്റബിൾസ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതൊക്കെ ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരല്പം ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സോയാ ചങ്ക്സാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടേതാണ് ചേർക്കാം. അത് നമ്മുടെ ഇങ്ങനെ ആ മസാലയുടെ കൂടി അത് കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചിക്കനോ മട്ടനോ ഒക്കെ വെക്കാം കേട്ടോ. ഞാൻ കുറച്ച് കോൺ ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മുടെ സ്വീറ്റ് കോണാണ് ചേർത്തിട്ടുള്ളത്. അത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ തന്നെ ഒരു ചെറിയ പൊട്ടറ്റോ പുഴുങ്ങിയതാണ് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി എന്തായി ഇതിൻ്റെ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റിയാണ്. നമ്മുടെ മസാലകളിലൊക്കെ പൊട്ടറ്റോ ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആണല്ലേ. അപ്പോൾ പൊട്ടറ്റോ ഉണ്ടെന്നാണെങ്കിൽ ചേർക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ വെജിറ്റബിൾസ് കഴിക്കാനൊക്കെ മടി കാണിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് അവർ കഴിക്കും. നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഞാനിതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ഇതാ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴൊക്കെ ഞാനതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമുക്ക് നമ്മുടെ കവറിങ്ങാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഫില്ലിംഗ് അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഗോതമ്പൊടി എടുക്കുക, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക, പിന്നെ 1 സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴക്കുക. നമ്മുടെ ചപ്പാത്തി മാവൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ തന്നെയാണ്. നന്നായിട്ട് കുഴച്ചിട്ട് നമ്മുടെ ആ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു കൂട്ടിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ അതുപോലെ ആക്കിയതിന് ശേഷം നമുക്കിതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് കൂടി ഒന്ന് മാറ്റണം. കണ്ടില്ലേ, ഇപ്പോൾ വളരെ പെട്ടെന്നാവും. ഇത് കാണുന്നത് പോലെ അത്ര പണിയൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രിക്കൊക്കെ ചപ്പാത്തിയൊക്കെ ആക്കുന്നവരാണെങ്കിൽ അതിൽ മാവ് ഒരല്പം ബാക്കിയുണ്ടെങ്കിലൊക്കെ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ട് ഇതുപോലെ ആക്കാം കേട്ടോ. രാവിലെ ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ അകത്ത് വെക്കുന്ന ഒരു പണിയല്ലേ ഉള്ളൂ. അപ്പോൾ അതുപോലെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് എൻ്റെ കയ്യിലിട്ടിട്ട് ഒന്ന് ഇത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വിടർത്തി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിക്കല്ലിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അധികം പരത്താതെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് കയ്യിൽ വെച്ചിട്ട് ചെയ്തെന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ ഫില്ലിംഗ് അതിൻ്റെ അകത്തേക്കൊന്ന് നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്നും കുത്തി നിറക്കരുത്, കാരണം നമുക്കിതൊന്ന് മൂടി വെക്കാനുള്ളതാണ്. അപ്പോൾ അത് നിറച്ചു ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാടായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ കവർ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. സ്നാക്സ് ചിലപ്പോൾ പൊട്ടിപ്പോവും, അതുകൊണ്ടാണ് പറയുന്നത് ഒരല്പം വെക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും നടുവിലേക്ക് എടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് അവിടെ യോജിപ്പിച്ച് വെക്കുക. അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ മെല്ലനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ അതവിടെ നിന്നോളും. പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ നടുക്കൊരു എഗ്ഗ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുക കേട്ടോ. വെജിറ്റബിൾസ് മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ആവിയിലേക്കാണ് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പപ്സൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. കൂടുതൽ ഹെൽത്തി ആയിട്ടാണ് നിങ്ങളിത് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ആവിയിൽ വെച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ്സ് ഒക്കെ നേരത്തെ തന്നെ വേവിച്ച് വെച്ചത് കൊണ്ട് അതങ്ങനെ വെന്ത് കിട്ടാനൊന്നും അധികം സമയമൊന്നും എടുക്കില്ല. ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് അത്ര മാത്രമേ വേണ്ടി വരുള്ളൂ. ആ ഒരു നമ്മുടെ ഗോതമ്പ് മാവൊന്ന് വേവേണ്ട ആ ഒരു സമയം അത്ര മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ എൻ്റെ ആവിത്തട്ടിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാഴയിലയിലും ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോഴിതിങ്ങനെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അപ്പോൾ കുറേയൊക്കെ ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാഴയിലയിൽ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് വെച്ചിട്ടും ചെയ്യാം.
ഞാനിപ്പോൾ വാഴയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല, കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഇതങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. മാത്രമല്ല എൻ്റെ ഇഡലിപ്പാത്രം കുറച്ച് വലുതാണ്, അതുകൊണ്ട് തന്നെ എല്ലാം ഇതാ ഒരുപോലെ തന്നെ ഇങ്ങനെ വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ കഴിക്കാം, നല്ല ടേസ്റ്റാണ്. ഇനി വേണമെങ്കിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്നും എണ്ണ ഒഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒന്നൊരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 3 സ്പൂണോളം എണ്ണ വെജിറ്റബിൾ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഇതാ ആവിയിലെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ സ്നാക്സ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് ഭാഗം ഒരുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടായെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാ ഇതൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ സ്നാക്സ് ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഇഷ്ടമാകും കുട്ടികൾക്കൊക്കെ. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടമാവും. നമുക്കിത് വൈകുന്നേരത്തെ ചായക്കേടിയായിട്ടും രാവിലത്തെ പലഹാരമായിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.